റോയൽ എൻഫീൽഡ് വാങ്ങേണ്ട റേറ്റ് കൊടുത്തിട്ട് നമ്മളൊരു ഫോണ് വാങ്ങുമ്പോൾ ഒരു ചാർജറെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവർക്ക് കൊടുക്കുക. ഡിസ്പ്ലേ ക്വാളിറ്റി കണ്ടില്ല ഇതിൻ്റെ. ഇതിൻ്റെ ഇന്ത്യൻ പ്രൈസ് എന്ന് പറയുന്നത് 128 GB. സാധാരണ ഒരു യൂസ് ആണെങ്കിൽ 1 ഡേയുടെ അടുത്തൊക്കെ ഇതിന് ചാർജ് കിട്ടുന്നത്. ഇപ്പോൾ എടുത്തത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയ കാർ കാണാൻ പറ്റുന്നില്ല, കാർ നമുക്ക് ജസ്റ്റ് ഒന്ന് സൂമാക്കി നോക്കാം. ചാർജർ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് ഇതിൻ്റെ നെഗറ്റീവ് ആണ്. മുമ്പ് 6.7 inch ആണ് ഇതിൻ്റെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്, നിങ്ങൾ ജസ്റ്റ് തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, iPhone 12 Pro Max ജസ്റ്റ് ഒരു അൺബോക്സിങ് ആൻഡ് അൺബോക്സ് ചെയ്തതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് ആൻഡ് ഇതിൻ്റെ ഒരു ജസ്റ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞതെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇത് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ജസ്റ്റ് നോക്കിക്കോ, കണ്ടില്ലേ, ചെറിയ അധികം വലിയ എന്താണ് നിങ്ങളും വീതിയൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള സ്റ്റാൻഡേർഡ് ബോക്സാണ് ഇതിനിപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ എഴുതിയ കാര്യങ്ങൾ ആദ്യം നോക്കാം. ഇത് നമ്മൾ ഗൾഫിൽ നിന്ന് എടുത്ത സെറ്റാണ്, ഫ്രഷ് പീസ് തന്നെയാണ്. iPhone 12 Pro Max പസഫിക് ബ്ലൂ ആണ് ഇത് കളർ വരുന്നത്. 128 GB മെമ്മറി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ പുറത്ത് എഴുതിയിട്ടുള്ളത്. പിന്നെ കുറച്ച് അറബിയിൽ കുറച്ച് എഴുതിയിട്ടുണ്ട്, ഗൾഫിലത്തെ ഫോൺ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതായത് ഗൾഫിലത്തെ ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ചെറിയ റേറ്റിന്, അതായത് കുറച്ച് നല്ല നാട്ടിലത്തെ റേറ്റിനെ അപേക്ഷിച്ച് നല്ല റേറ്റ് കുറഞ്ഞിട്ടാണ് കിട്ടിയത്. കാരണം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്തിട്ട് പറയാം, സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. പിന്നെ ഇതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വൈറ്റ് ഒരു സംഭവം ഉണ്ടാവും, ഇങ്ങനെ പറിക്കാൻ വേണ്ടി. അതെല്ലാം പറിച്ച് കഴിഞ്ഞു, ഓൾറെഡി അൺബോക്സ് ചെയ്തതായതുകൊണ്ട് കസ്റ്റമർ റിവ്യൂക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് എടുക്കുന്നത്. പിന്നെ അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് നമ്മൾ ഏകദേശം 1.5 lakh അടുത്താണ് ഇതിൻ്റെ ഇന്ത്യൻ റേറ്റ് വരുന്നത്. 1.5 lakh ഫോൺ വാങ്ങിയിട്ടും ഒരു ചാർജർ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് ഇതിൻ്റെ നെഗറ്റീവ് ആണ്. മുമ്പ് iPhone 11 അതുപോലെ 12 റിവ്യൂ ഇട്ടിട്ടുണ്ട്, അതിലിതേ അവസ്ഥയാണ്. ഇതിലിപ്പോൾ ആകെ ഉള്ളത് ഈ വയറ് മാത്രമാണ്, ചാർജറിൻ്റെ കേബിൾ മാത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ലോഗോ ഒക്കെ അവർ കൊടുക്കും, ഇതിൻ്റെ ആപ്പിളിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു കാറ്റലോഗ് ഉണ്ട് ഇവിടെ, അതിന് അതും നമുക്ക് വേണ്ട. പിന്നെ അതേപോലെ ഇവിടെ ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്ന് എഴുതിയിട്ടുമുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ iPhone ഏറ്റവും വലിയ നെഗറ്റീവ് പറഞ്ഞാൽ പറയാനുള്ളത് ഇയർഫോണും ഉണ്ടാവില്ല, അതുപോലെ ചാർജറും ഉണ്ടാവില്ല എന്ന്. കാരണം 1.5 lakh നമ്മൾ ഒരു ബൈക്ക്, ഒരു റോയൽ എൻഫീൽഡ് വാങ്ങേണ്ട റേറ്റ് കൊടുത്തിട്ട് നമ്മളൊരു ഫോണ് വാങ്ങുമ്പോൾ ഒരു ചാർജറെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവർക്ക് കൊടുക്കുക, അതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവാണ്. അതെല്ലാവരും പല വീഡിയോയിൽ എല്ലാവരും പറയുന്നത് തന്നെയാണ് ഇതിൻ്റെ നെഗറ്റീവ് സൈഡിൽ പറയുന്നത്. പിന്നെ അതുപോലെ ഈ കേബിൾ മാത്രം കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഫാസ്റ്റ് ചാർജർ 20 വാട്ടിൻ്റെ ചാർജർ വാങ്ങുമ്പോൾ എന്തായാലും അതിന് ഒരു 3000 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏകദേശം 1.5 lakh + 3000 ഒക്കെ കൂട്ടിയിട്ടായിരിക്കും ഒരു ഫോൺ നമുക്ക് വാങ്ങേണ്ടി വരിക. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ഈ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ് ഈ ഒരു പസഫിക് ബ്ലൂ എന്ന് പറയുന്നത്. കാരണം ഇത് വേറൊന്നൊരു ലുക്കാണ്, വൈറ്റും ബ്ലൂവോ അതുപോലെ ഗ്രീനൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു കളറാണ് iPhone 12 Pro Max കാണാൻ വേണ്ടി വേറെ തന്നെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ 12 Pro കമ്പയർ ചെയ്യുമ്പോൾ വലിയ പ്രത്യേകിച്ച് കുറേ മാറ്റമൊന്നുമില്ല. കാരണം തടിയൊക്കെ ഏകദേശം ഇതുതന്നെയാണ്, ഇതിൻ്റെ ഒരു വീതി ഉണ്ടല്ലേ. 12 Pro ഏകദേശം ഇതുപോലെ തന്നെ വീതിയാണുള്ളത്. 11 Pro അപ്പോൾ 11 Pro Max ഇത്ര വീതിയില്ല, കാരണം സ്ലിമ്മായിട്ടുള്ള ഫോണാണ്, നല്ല നീളമുണ്ട്. ഇതിൽ കുറച്ച് തടിച്ച ഫോണും അതേപോലെ കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഫോണാണ്. അപ്പോൾ ചെറിയ ഫോൺ യൂസ് ചെയ്യേണ്ടവർക്ക് എന്തായാലും ഇത് അത്ര വലിയ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടാവില്ല. പിന്നെ കാരണം കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ പിടിക്കേണ്ട ഒരു അവസ്ഥയാണ്. മറ്റേ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് iPhone XS, അതൊക്കെ കറക്റ്റ് നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഫോണാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തെപ്പറ്റി പറയാനുള്ളത്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നെസ് ഒക്കെ ഫുള്ള് കൂട്ടി കാണിച്ചു തരാം, കണ്ടില്ലേ. ഇതിൻ്റെ ഒരു റീഫ്രഷ് റേറ്റ് വരുന്നത് 60 Hz ആണ്. ഇത്ര വലിയൊരു ഫോണായിട്ട് അവർക്ക് 120 Hz ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് ഉയർത്താമായിരുന്നു, പക്ഷേ ഇതിൻ്റെതും അത്രയൊന്നും ആക്കിയിട്ടില്ല. പഴയ നമ്മുടെ സാധാരണ ഐഫോണിലുള്ള പോലെ തന്നെയാണ് ഇതിൻ്റെയും റീഫ്രഷ് റേറ്റ് വരുന്നത്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ കിട്ടുന്നുണ്ട്. നമുക്കിനി ആദ്യമായിട്ട് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സെറ്റിങ്സിൽ നമുക്ക് ആദ്യം എബൗട്ട് പോവാം. സോഫ്റ്റ്വെയർ നമ്മൾ അപ്ഡേറ്റ് ആക്കിയിട്ടില്ല, 14.4 തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ മോഡൽ നെയിം iPhone 12 Pro Max എന്നുണ്ട്. പിന്നെ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, പിന്നെ സീരിയൽ നമ്പർ. പിന്നെ അതുപോലെ ഇതിൻ്റെ ഇവിടെ ലിമിറ്റഡ് വാറണ്ടി, ഇവിടെ വാറണ്ടി എക്സ്പയർ ആകുന്നത് 2022 അല്ലേ, 2022 10 October വരെ ഇതിൻ്റെ വാറണ്ടി ഉണ്ട്. ഇനി കറക്റ്റ് 1 ഇയർ ഇതിനിപ്പോൾ വാറണ്ടി ലിമിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ 128 GB ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. പിന്നെ
അതുപോലെ പറയുകയാണെങ്കിൽ അത്രയും തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു എന്താണ് സെറ്റിങ്സ് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ പറയാം. പിന്നെ 6 GB റാമാണ് വരുന്നത് ഈ ഒരു സെറ്റിന്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇന്ത്യൻ പ്രൈസ് എന്ന് പറയുന്നത് 128 GBക്ക് ഈ 12 Pro Max ഇന്ത്യൻ പ്രൈസ് വരുന്നത് 129,000 രൂപയാണ് വരുന്നത്. നമ്മൾ ചാർജറൊക്കെ എക്സ്ട്രാ വാങ്ങുമ്പോൾ എന്തായാലും 132,000 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. ഇത് നമുക്ക് ഗൾഫിൽ നിന്ന് കിട്ടിയത് ഗൾഫ് റേറ്റ് എന്ന് പറയുന്നത് 81,000 ത്തിനാണ് ഇത് ഗൾഫ് റേറ്റ്. അതായത് എത്രയായി ഒരു 20-40,000 രൂപ ഡിഫറൻസ് ഉണ്ട്. അതായത് നമുക്ക് ഗൾഫിൽ നിന്ന് എടുക്കുന്നതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഇതും പിന്നെ അതുപോലെ വേണമെങ്കിൽ ഒരു എക്സസും വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഗൾഫിലത്തെ റേറ്റിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ നാട്ടിലാകുമ്പോൾ 130,000 കൊടുക്കേണ്ടി വരും. ഗൾഫിൽ നിന്നാണ് നമ്മൾ ഫ്രഷ് പീസ് എടുക്കുന്നതെങ്കിൽ 81,000 രൂപയ്ക്ക് ഈ ഒരു സെറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എടുക്കുന്നവരൊക്കെ വേണമെങ്കിൽ ഗൾഫിൽ നിന്ന് ഗൾഫിലെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗൾഫിൽ നിന്ന് എടുക്കുക. നിങ്ങൾക്ക് 40,000 രൂപ എന്തായാലും നല്ല ഡിഫറൻ്റ് ആണത്. നിങ്ങൾക്ക് നല്ല ചെറിയ റേറ്റ് തന്നെ ഇപ്പം ഗൾഫിലത്തെ റേറ്റ് പറഞ്ഞു നോക്കുമ്പോൾ ഇതൊരു ചെറിയ റേറ്റ് തന്നെയാണ്. ഓക്കെ, പിന്നെ അതുപോലെ ഇനി മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ക്യാമറയെ പറ്റിയാണ്. ക്യാമറയെ പറ്റി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇതിൻ്റെ ക്യാമറ റിവ്യൂ ഞാൻ ഇട്ട് തരാം. അപ്പം ജസ്റ്റ് ഒന്ന് ഇപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനി ഇതിൻ്റെ ക്യാമറ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ തന്നെ ആദ്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഫ്രണ്ട് ക്യാമറയുടെ കണ്ടില്ലേ വൈഡ് ഓപ്ഷൻ ഉണ്ട് ഫ്രണ്ട് ക്യാമറയിൽ. പിന്നെ അതല്ലേ, ഇതാണിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പോർട്രേറ്റ് ഫ്രണ്ട് ക്യാമറയിലത്തെ പോർട്രേറ്റ് നോക്കാം. കണ്ടില്ലേ നല്ല മാറ്റമുണ്ട്. നമ്മൾ 12 Pro അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഇതിന് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് ക്യാമറ എങ്ങനെയാണ് നോക്കാം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ ഫുള്ള് 6.7 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. 11 Pro Max 6.5 ഇഞ്ചാണ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ക്യാമറ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാകും. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ സൂമിംഗ് ക്വാളിറ്റി നോക്കി നോക്കാം. അവിടെ നമുക്ക് ചെറിയ കാർ കാണാൻ പറ്റുന്നില്ല. ആ കാർ നമുക്ക് ജസ്റ്റ് ഒന്ന് സൂമാക്കി നോക്കാം. കണ്ടില്ലേ സൂമിംഗ് ക്വാളിറ്റിയൊക്കെ പക്കയാണ്. നമുക്ക് ജസ്റ്റ് ഒരു പിക്ക് എടുത്തിട്ട് നോക്കാം. കണ്ടില്ലേ ഏകദേശം നല്ല ക്ലിയറിൽ തന്നെ ഇത് ഇതിൻ്റെ ഫോട്ടോ ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ വീഡിയോ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഐഫോണിനെ പറ്റി പറയുന്നത് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ നമ്മളൊരു നമ്മളെ ഫോൺ കയ്യിൽ നിന്ന് അനങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിലും വീഡിയോക്ക് അത്ര വലിയ അനക്കം വരില്ല. കാരണം അത്രയും നല്ലൊരു സ്റ്റെബിലൈസേഷനാണ് ഇതിന് ഇവർ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ നോർമലാണ്. ഇതിന് വേറെ എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നോർമലായിട്ട് എങ്ങനെയാണെന്നുള്ളത് അതേ ഒരു ഇതിൽ തന്നെ ഇതിൻ്റെ ക്യാമറ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 4K 60 FPS വരെ ഇതിൻ്റെ റെസൊല്യൂഷൻ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്നുണ്ട്. HD അതിൻ്റെ 4K ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വീഡിയോയിൽ. കണ്ടില്ലേ വീഡിയോ ക്വാളിറ്റിയൊക്കെ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് എടുത്തു കഴിഞ്ഞതിന് ശേഷം വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കുറച്ചും കൂടി ക്ലിയർ ആക്കാൻ പറ്റും. കാണിച്ചു തരാം. കണ്ടില്ലേ ഇപ്പോൾ എടുത്തത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്യാമറ റിവ്യൂ. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഒന്ന് ഇതിൻ്റെ ഇതിൽ തന്നെ സ്ക്രീൻ റെക്കോർഡ് ആക്കിയിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ ക്യാമറേൻ്റെ പവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ് പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത്. സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. സൗണ്ട് കണ്ടില്ലേ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി തന്നെയുണ്ട്. പിന്നെ ഇനി ഇതിനെപ്പറ്റി പറയാം. ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 100% തന്നെയാണ് ബാറ്ററി ഹെൽത്ത്. പിന്നെ പുതിയ സെറ്റാണെന്ന് പറഞ്ഞല്ലോ ആദ്യം. അപ്പോൾ ഇതാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ഭാഗത്ത് പറയാനുള്ളത്. പിന്നെ ഈ ഒരു ക്യാമറ ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പറയുന്നത്. കാരണം 11 Pro മുതലുള്ളതാണ് ഈ ഒരു മൂന്ന് ക്യാമറ. ത്രിക്കണ്ണെന്നാണ് ഇപ്പോൾ ഇതിനെല്ലാവരും ഐഫോൺ 11 Pro മുതലുള്ളതിനെ വിശേഷിപ്പിക്കുന്നത്. ത്രിക്കണ്ണൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മൂന്ന് ക്യാമറ പറയുന്നത്. അതായത് ഇത് സെൻസർ വരുന്നത് ഇവിടെ സെൻസർ വരുന്നുണ്ട്. കണ്ടില്ലേ പിന്നെ ഇവിടെ തന്നെ ഫ്ലാഷ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമറയല്ല ഈ അനങ്ങുന്നത്. ഈ ഒരു സെൻസർ അനങ്ങിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി പക്കയായിട്ട് വരുന്നത്. ഇനി ജസ്റ്റ് നമുക്കിതിൻ്റെ എന്താണ് വീഡിയോ ക്വാളിറ്റി ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ജസ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട്
ഡിസ്പ്ലേ ക്വാളിറ്റി കണ്ടില്ലേ ഇതിൻ്റെ ഒരേ ലെവൽ. അതേപോലെ ഇതിലിങ്ങനെ പക്ഷെ നമുക്ക് സൂമാക്കാനും ഉറക്കാനും പറ്റുന്നുണ്ട്. ഫുൾ സ്ക്രീൻ ആണെങ്കിൽ ഇങ്ങനെ ആക്കാം. ഒരേ ലെവൽ ഡിസ്പ്ലേ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും പക്ക ക്ലാരിറ്റിയിലാണ് ഇതിൻ്റെ ഫുൾ സ്ക്രീൻ ആയിട്ട് തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഐഫോൺ 12 പ്രോ മാക്സിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഐഫോൺ 12 പ്രോ മാക്സിൻ്റെ ചെറിയ റിവ്യൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത്ര എങ്ങനെ പറയാമെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഒരു സാധാരണക്കാർക്ക് മനസ്സിലാകേണ്ട, ഒരു ഫോൺ വാങ്ങുമ്പോൾ മനസ്സിലാക്കേണ്ട റിവ്യൂ ഒക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 3687 തോന്നുന്നു, 3687 ഇതിൻ്റെ ബാറ്ററി എം എച്ച് വരുന്നത്. ഏകദേശം 1 ഡേ ഇതിന് ചാർജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു 100% ബാറ്ററി കപ്പാസിറ്റി കാണിച്ചല്ലോ. ഏകദേശം നമ്മൾ സാധാരണ ഒരു യൂസ് ആണെങ്കിൽ 1 ഡേയുടെ അടുത്തൊക്കെ ഇതിന് ചാർജ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ടൈം നെറ്റ് ഓൺ ആക്കിയിട്ട് യൂസ് ആക്കുന്നതാണെങ്കിൽ ഒരു 6.5 മണിക്കൂർ മാത്രമേ ഇതിൽ ചാർജ് കിട്ടൂ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, ഐഫോണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെ ഇനി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ റിവ്യൂ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.